Hello, dear students. Welcome back to online chalkboard. Nammal in 8th class inde equal triangles inde chapter inde continuation aanu nammal inna cheyan povunnathu. Appo nammal kazhinja class il nammal padichathu theernathu nu parney kaniyale nammal oru activity complete cheyidu alle. Appo inna nammal pudhiya oru general principle nammal padikkanayittu povana. General principle nu parayumbo nammal ee chapter il full aayittu nammal padikkunnathu oru rendu triangle nammade kitti kaniyale adu engane equal aanu allengi congruent aanu nammal check cheyina karyangalokke aanu nammal padichondirikkunnu alle. First, we will say that triangle is three sides equal. That is equal triangle. That is the angles are the same. We will say that the triangle is three sides. That is equal. 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 Equal ആണ് നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ മൂന്നാമത്തെ കേസ്ൽ വന്നപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു നമുക്ക് രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാംഗിളിന്റെ രണ്ട് വശങ്ങളും അതിന്റെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീനിലുള്ള ആംഗിളും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അത് മറ്റൊരു ട്രയാംഗിളിനും അതുപോലെ തന്നെ ആണെങ്കിൽ എന്തായിരിക്കും അതും ഈക്വൽ ട്രയാംഗിൾ ആണ് അതിന്റെ മൂന്നാമത്തെ വശം equal ആയിരിക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ വശം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് equal ആയിരിക്കും അതുപോലെ തന്നെ equal sides ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും equal ആയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഓക്കേ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ചാനൽ ഈ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഇതിനു മുമ്പത്തെ വീഡിയോസും കൂടെ പാർട്ടുകൾ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് തുടങ്ങാൻ കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല പിന്നെ അത്രയും അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പാർട്സിലും ഓരോരോ കോൺസെപ്റ്റുകളും ആക്ടിവിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും ചിലത് ആംഗിൾ കമ്പ്യൂട്ട് ചെയ്യാനുണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡിറൈവ് ചെയ്ത് പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്നത് ഇന്ന പോലെ അതായത് രണ്ട് ട്രയാംഗിൾ തന്നിട്ട് നമ്മൾ എന്തോ രണ്ട് വശങ്ങൾ ഈക്വൽ ആണെന്ന് നമ്മളോട് കാണിക്കാൻ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അത് രണ്ട് ഈക്വൽ ട്രയാംഗിൾ ആണെന്ന് കാണിക്കണം അതിനുശേഷം നമ്മൾ സൈഡ്സ് ഈക്വൽ ആണെന്നൊക്കെ കാണിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് ചെയ്ത് പഠിക്കാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റത്തില്ല ശരിക്കും സിമ്പിളാണ് അല്ലേ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ഓരോ പാർട്സും നിങ്ങൾ കാണുമ്പോൾ ഇത് സിമ്പിളാണല്ലോ എന്ന് ഓർക്കുന്നുണ്ട് അല്ലേ പക്ഷേ ഇതെല്ലാം നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോഴാണ് നമുക്കതിൻ്റെ കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നത് പക്ഷേ ഡിഫിക്കൾട്ട് എന്ന് ടീച്ചർ പറയുന്നില്ല ഡിഫിക്കൾട്ടൊന്നും അല്ല നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു ഡിഫിക്കൽട്ടി ഇല്ല ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആക്ടിവിറ്റി കണ്ടപ്പോൾ ഒക്കെ നിങ്ങൾക്ക് തോന്നിക്കാണും അല്ലേ അപ്പം ആക്ടിവിറ്റീസിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം കേട്ടോ അപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ചോദിക്കാം കേട്ടോ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17 ക്വസ്റ്റ്യൻസ് ആണ് സോറി ക്വസ്റ്റ്യൻ അല്ല ഒരു കോൺസെപ്റ്റ് ആണ് അതായത് അത് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് എന്നാണ് അതിൻ്റെ ഹെഡിങ് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് അപ്പോൾ ഇവിടെ വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് എന്നാണ് വൺ സൈഡും ടു ആംഗിൾസും വൺ സൈഡും ടു ആംഗിൾസും അപ്പോൾ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചത് ടു സൈഡ്സും അതിനിടയിലുള്ള ആംഗിളും അല്ലേ ടു സൈഡും വൺ ആംഗിളും എന്നായിരുന്നു നമ്മൾ ഇതിന് മുമ്പിലത്തെ പഠിച്ചത് അല്ലേ ഇതിപ്പം എന്താണ് ഒരു സൈഡും രണ്ട് ആംഗിൾസും ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന ട്രയാംഗിൾസ് എങ്ങനെയാണ് ഈക്വൽ ആകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട് ടീച്ചർ അത് ഇങ്ങോട്ട് വരയ്ക്കാം ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ കുറച്ച് ട്രയാംഗിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് പേജ് നമ്പർ 17 ഈ ഫിഗേഴ്സ് ഒക്കെ കിടക്കുന്നുണ്ട് അപ്പം ഈ ഫിഗേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നമുക്കൊരു ജനറൽ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് എത്തണം അപ്പോൾ ആ പ്രിൻസിപ്പിളിൽ നമുക്ക് ഹെഡിങ് തന്നെയുണ്ട് വൺ സൈഡും ടു ആംഗിൾസും അപ്പോൾ എല്ലാ ഫിഗേഴ്സിലും ഒരു സൈഡും തന്നിട്ടുണ്ട് ടു ആംഗിൾസും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ടീച്ചർ പറഞ്ഞായിരുന്നു ടു ആംഗിൾസിൻ്റെ ഇടയിലുള്ള ആംഗിളിൻ്റെ വെച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞത് പഠിച്ചത് അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട ഇവിടെ പക്ഷേ ഒരു സൈഡേ ഉള്ളൂ ടു ആംഗിൾസും നേരെ തിരിച്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടുത്തെ ഈ ട്രയാംഗിൾ നോക്കിയേ ഈ ട്രയാംഗിളിൻ്റെ പ്രത്യേകത എന്താ 8 സെൻറ്റിമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതായത് ഇതിൻ്റെ രണ്ട് ഈ 8 സെൻറ്റിമീറ്റർ എന്നുള്ള ലൈനിൻ്റെ രണ്ട് എൻ പോയിൻറ്സ് ആണ് ഇതും ഇതും ഈ എൻ പോയിൻസിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് 40 ഡിഗ്രിയും ഒരെണ്ണത്തിൽ നിന്ന് 60 ഡിഗ്രിയും എടുത്ത് നമ്മൾ ഒരു ലൈൻ രണ്ട് ലൈൻസ് ഇങ്ങനെ വരച്ചപ്പോൾ അതിവിടെ ആണ് കണക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നമുക്കൊരു ട്രയാംഗിൾ കിട്ടി ഇതൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഇന്ന് എനിക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെ മൂന്ന് സൈഡ്സൊക്കെ വരുമ്പോൾ
അതായത് മൂന്ന് സൈഡ്സ് വന്നിട്ട് നിങ്ങളോട് ട്രയാംഗിൾ വരയ്ക്കാൻ വരുമ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് തോന്നുന്ന ടീച്ചർ ആദ്യത്തെ വീഡിയോസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ. അങ്ങനെ നിങ്ങളോട് വരയ്ക്കാൻ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വശം നിങ്ങൾ ബേസായിട്ട് എടുക്കുക. അതിനുശേഷം വേറെ രണ്ട് വശങ്ങളും കൂടി ഉണ്ടല്ലോ. അതിനകത്ത് ഒരു വശം ഈ സൈഡിൽ നിന്ന് കോമ്പസിൽ നിങ്ങൾ കറക്റ്റ് ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ്, 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് പിന്നെ ഒരു സൈഡും കൂടെ മിച്ചമുണ്ട്. ആ സൈഡ് നമ്മൾ കോമ്പസിലെടുത്ത് ഈ സൈഡിൽ കുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും. അപ്പോൾ ഈ ആർക്കുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഓർത്തോണം. ഇതുവരെ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം കേട്ടോ. ഇവിടെ പക്ഷേ നമുക്ക് അതുപോലെ തന്നെ മൂന്ന് സൈഡ്സ് തന്നാൽ ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു രീതിയിൽ ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, 2 ആംഗിൾസും ഒരു സൈഡും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ ടീച്ചർ ഇപ്പോൾ ഇത് വരച്ചിരിക്കുന്നത് ഫസ്റ്റ് 8 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം നമുക്കിവിടെ 40 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ടീച്ചർ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 40 ഡിഗ്രി ഇവിടുത്തെ മാർക്ക് ചെയ്ത് ഒരു പോയിൻ്റ് ഇട്ടു. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ അങ്ങ് ലൈൻ അങ്ങോട്ട് നീട്ടി വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി എടുത്തു. 60 ഡിഗ്രി എടുത്തിട്ട് ഒരു പോയിൻ്റ് ഇട്ടു. എന്നിട്ട് ആ പോയിൻ്റ് നമ്മൾ നീട്ടി ആ പോയിൻറ്റിലൂടെ ഇവിടുന്ന് ലൈൻ നമ്മൾ നീട്ടി വരയ്ക്കുമ്പം ഇവിടെ ഒരു പോയിൻറ്റിൽ വന്ന് ഇത് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ട്രയാംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ രണ്ട് ട്രയാംഗിൾസ് നോക്കിയേ, എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പം ഈ രണ്ട് ട്രയാംഗിളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ബേസ് 8 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഇവിടെ 40 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയും, പക്ഷേ ഇവിടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇവിടെ വരുമ്പോൾ ഇത് 60 ഡിഗ്രിയും ഇത് 40 ഡിഗ്രിയാണ് വരുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ആംഗിൾസ് തിരിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ആ ലെങ്തിനൊന്നും ഒരു ഡിഫറൻസും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ രണ്ട് ട്രയാംഗിൾ നമുക്ക് ഈക്വൽ ആണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ അതായത് നമുക്കിപ്പം 2 ആംഗിൾസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് 3-ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ, അതായത് 3 ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെയും കൂടെ സം എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി അല്ലേ. അപ്പം ഇതിൻ്റെ 3-ൻ്റെയും കൂടെ, അതായത് 40 പ്ലസ് 60 പ്ലസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 3 എണ്ണോടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പം നമുക്ക് ഇത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പിടിച്ചിട്ട് ഇതിനെ എ, ഇതിന് ബി, ഇതിന് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സി എന്ന് പറയുന്നത് കിട്ടാനായിട്ട് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? 180യിൽ നിന്ന് ഈ 40 പ്ലസ് 60 ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് 40 പ്ലസ് 60 ആഡ് ചെയ്യണം. ഓക്കെ, അത് ആഡ് ചെയ്തിട്ട് 180യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 180 - 40 പ്ലസ് 60 എത്രയാ? 100 = 80 ഡിഗ്രി എന്ന് കിട്ടും ഇല്ലേ. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഇനി ഇവിടെ വരുമ്പോഴോ, ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെയാണ്. കാരണം ഇവിടെ 60 ആണ്, ഇവിടെ 40 ആണ്, ഇവിടെ 60 ആയിരുന്നു, 40 ആയിരുന്നു. അപ്പം നമ്മൾ 180യിൽ നിന്ന് 60 + 40 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ തന്നെ വരും. അപ്പോൾ ഇതും എത്ര ഡിഗ്രി വരും? 80 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇനി നോക്കിയേ, അപ്പോൾ നമുക്കിവിടെ 3 ആംഗിൾസ് കിട്ടിയിരിക്കുന്നത് എന്ത് തന്നെയാണ്? 3 ആംഗിൾസും സെയിം ആംഗിൾസ് ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. 3 ആംഗിൾസും ഇവിടെ നമുക്ക് സെയിം ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ നമുക്കുള്ള ഈക്വൽ സൈഡ് ഏതാണ്? ഈ 8 സെൻറ്റിമീറ്റർ. ഈ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളായിരുന്നു 80 ഡിഗ്രി. അതും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ട് ഈക്വൽ ട്രയാംഗിൾ ആണെന്നാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്താം? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ജനറൽ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് എത്താം? അതായത് ഒരു സൈഡും ആ സൈഡിൻ്റെ എൻ പോയിൻറ്റ്സിലുള്ള 2 ആംഗിൾസും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ ഒരു സൈഡും ആ സൈഡിൻ്റെ എൻ പോയിൻറ്റ്സിലുള്ള ആംഗിൾസും മറ്റൊരു ട്രയാംഗിളിൻ്റെ ഒരു സൈഡും അതിൻ്റെ എൻ പോയിൻറ്റ്സിലുള്ള ആംഗിൾസുമായിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3-ാമത്തെ ആംഗിള് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും എന്തായിരിക്കും? ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ജനറൽ പ്രിൻസിപ്പിൾ എന്താണ് ഒന്നുകൂടെ ടീച്ചർ പറയാം. ഒരു ട്രയാംഗിളിൻ്റെ ഒരു സൈഡും അതിൻ്റെ എൻ പോയിൻറ്സിലുള്ള ആംഗിൾസും മറ്റൊരു ട്രയാംഗിളിൻ്റെ ഒരു സൈഡും അതിൻ്റെ എൻ പോയിൻറ്സുമായിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3-ാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞതിനകത്തൊക്കെ നമ്മൾ പഠിച്ചത് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആണെന്നാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും
equal ആണ് അല്ലെങ്കിൽ equal angles ന്റെ opposite വരുന്ന sides ഉം equal ആണെന്ന് അല്ലേ നമുക്ക് മനസ്സിലായി അപ്പോൾ ആ ജനറൽ പ്രിൻസിപ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് ടീച്ചർ ഒന്ന് വായിക്കാം if one side of a triangle and the angles at its ends are equal to one side of another triangle and the angles at its ends then the third angle are also equal and the side opposite equal angles are equal adana idinde general principle appa clear aayennu vicharikkunu appa oru side um aa side inde rendu end points um end angles end points lulla angles um mattoru triangle inde side um adinde end points um aayittu equal aanundengile adinde third angle equal aayirikkum adu pole thanne endana adu pole thanne അതിൻ്റെ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ക്ലിയർ ആയോ യെസ് അപ്പം അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് സോറി നമ്മുടെ ഇപ്പോഴത്തെ ജനറൽ പ്രിൻസിപ്പിൾ ഇനി ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കിയേ ഈ ഫിഗറും ഈ ട്രയാംഗിളുകളുടെ ജസ്റ്റ് ഡയറക്ഷൻ തിരിച്ചും ഒക്കെ ഉള്ളതാണ് അല്ലേ ഇവിടെ 8 സെൻറ്റിമീറ്റർ വന്നതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ചു അല്ലേ അപ്പോൾ ഇവിടെ 16 ഇവിടെ 14 വന്നു ഇനി 8 സെൻറ്റിമീറ്റർ ഓക്കെ ഇവിടെ 8 സെൻറ്റിമീറ്റർ 16 14 എന്ന് പറയുന്നത് ഇതിനെ ജസ്റ്റ് തിരിച്ചതാണ് പക്ഷേ ഈ ഫിഗറിലേക്ക് നോക്കിയ ടീച്ചർ ഇത് അറിയാതെ എഴുതി പോയതാ ഇവിടെ അല്ല വരേണ്ടത് കേട്ടോ 8 സെൻറ്റിമീറ്റർ ടീച്ചറിന് മാറിപ്പോയതാ കേട്ടോ ഓക്കെ ഇതാണ് 8 സെൻറ്റിമീറ്റർ കേട്ടോ ഓക്കെ ഇത് 8 സെൻറ്റിമീറ്റർ 40 ഡിഗ്രി 60 ഡിഗ്രി അപ്പം ഇതെല്ലാം ഇതിൻ്റെയും ഈ മൂന്നാമത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ഈക്വൽ ആണ് അല്ല അല്ലെങ്കിൽ എങ്ങനെ പറയാം ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പം ഈ ഫിഗറോടെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാം അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ ഇനി ടീച്ചർ ഒരു കാര്യമോടെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ രണ്ട് ട്രയാംഗിൾസ് വരച്ചിട്ടുണ്ട് ഈ രണ്ട് ട്രയാംഗിൾസ് നോക്കിയേ ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇത് 8 സെൻറ്റിമീറ്റർ ഇതും 8 സെൻറ്റിമീറ്റർ ഓക്കെ അപ്പം ഈ രണ്ട് ട്രയാംഗിൾസും ഈ രണ്ട് ട്രയാംഗിൾസും ഉണ്ട് അപ്പോൾ ഇത് ഈക്വൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം ഇത് ഈക്വൽ ട്രയാംഗിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇത് ഈക്വൽ ട്രയാംഗിൾ ആയിരിക്കുമോ എങ്ങനെ തോന്നുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ തേർഡ് സൈഡ് ഒന്ന് കണ്ടുപിടിക്കാം തേർഡ് സൈഡ് കണ്ടുപിടിക്കുമ്പോൾ ഇത് 40 + 60 ആണ് 100 എത്രയിൽ നിന്ന് കുറയ്ക്കണം 180 നിന്ന് കുറയ്ക്കണം അപ്പോൾ ഇവിടെ 80 ഡിഗ്രി വരും ഇവിടെയാണെങ്കിലോ 80 + 40 120 ആണ് 180 നിന്ന് കുറയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും 60 ഡിഗ്രി എന്ന് കിട്ടും ഇനി ഇതിനകത്ത് ആംഗിൾസ് എല്ലാം ഒന്ന് നോക്കിയേ ഇത് 60 ഡിഗ്രി ഇവിടെ 60 ഡിഗ്രി ഉണ്ട് ഇവിടെ 80 ഡിഗ്രി ഇവിടെ 80 ഡിഗ്രി ഉണ്ട് ഇവിടെ 40 ഡിഗ്രി ഉണ്ട് ഇവിടെ 40 ഡിഗ്രി ഉണ്ട് അപ്പോൾ ഇത് ഈക്വൽ ട്രയാംഗിൾ ആയിരിക്കില്ലേ ആയിരിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത് ആംഗിൾസ് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ സെയിം ആംഗിൾസാണ് കിടക്കുന്നത് അല്ലേ സെയിം 40 ഉണ്ടെങ്കിൽ എല്ലാം മാച്ചിങ് ആയിട്ട് കിടപ്പുണ്ട് പക്ഷേ നിങ്ങളപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സെയിം ആണോ എന്ന് നോക്കണം അങ്ങനെ ഒരു കണ്ടീഷനും കൂടെ ഇല്ലേ അല്ലേ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അല്ലെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അല്ലേ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം നോക്കിയേ ഓക്കെ അപ്പോൾ ഇവിടെ ഈ 8 സെൻറ്റിമീറ്റർ ഉണ്ട് രണ്ടിടത്തും അല്ലേ 8 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ നോക്കിയേ 8 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഇവിടുത്തെ ആംഗിൾ 80 ഡിഗ്രി ഇവിടുത്തെ 8 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിള് 60 ഡിഗ്രി അതുകൊണ്ട് തന്നെ ഇതെന്തല്ല ഇത് ഈക്വൽ ട്രയാംഗിള് അല്ല അപ്പോൾ ആംഗിൾസ് മൂന്നെണ്ണം രണ്ട് ട്രയാംഗിളുടെ ആംഗിൾസ് സെയിം ആണെന്ന് പറഞ്ഞ് അത് ഈക്വൽ ട്രയാംഗിൾ ആകുമോ ഇല്ല ആകത്തില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡ്സിനെയും എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇക്വാലിറ്റി നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത് മൂന്ന് ആംഗിൾസ് ഈക്വൽ ആയിട്ടും ഒരു സൈഡ് ഈക്വൽ ആയിട്ടും എന്തുകൊണ്ടാണത് ഈക്വൽ ട്രയാംഗിൾ ആവാത്തതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റെ കാരണം എന്താ സൈഡ്സ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തല്ല ഈക്വൽ അല്ല അപ്പോൾ അതുകൊണ്ട് എന്ത് കിട്ടത്തില്ല ഇത് ഈക്വൽ ട്രയാംഗിൾ ആയിരിക്കത്തില്ല അപ്പം അതിന് ആ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് പറയാൻ പറ്റില്ല ഈക്വൽ ട്രയാംഗിൾ ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ നോട്ട് ഈക്വൽ
ഓക്കേ അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം തറവായിട്ട് നിങ്ങൾ ടീച്ചർ ഒരിക്കലും നിങ്ങളോട് ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ജനറൽ പ്രിൻസിപ്പിൾ കാണാപ്പാടം പഠിക്കാൻ പറയുന്നില്ല പക്ഷേ എഴുതാൻ പഠിച്ചിരിക്കണം കേട്ടോ കാണാതെ ഒരു വാക്ക് പോലും വിടാതെ അങ്ങനെയല്ല നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് എഴുതി എഴുതി നോക്കണം ഓക്കെ അപ്പോൾ നിങ്ങളിങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇടയ്ക്കൊക്കെ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ് അതിനൊക്കെ പ്രത്യേക മാർക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ജനറൽ പ്രിൻസിപ്പിൾസൊക്കെ നന്നാക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങളത് നിങ്ങളെ നോട്ട്ബുക്കിൽ നല്ല ഒരു ബോക്സിനകത്തൊക്കെ ഇട്ട് വെച്ചേക്കാം എന്നിട്ട് നിങ്ങളത് ഇടയ്ക്ക് മനസ്സിലാക്കി എഴുതിയൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ വീട്ടിലിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ് ഗുഡ് ബൈ